ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസത്തിനായിട്ടും ദൈവത്തെ സ്തുതിക്കുകയാണ് ദൈവത്തിൻ്റെ വചനത്തെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ വിശുദ്ധന്മാരെ ദൈവമക്കളെ കർത്തുദാസന്മാരെ മാതാപിതാക്കളെ സ്നേഹപുരസ്സരം ഒരിക്കൽ കൂടി ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചൊല്ലുന്നു അനുദിനവും ഈ ആത്മീക ദൂതിനായി ദൈവം നമുക്കൊരുക്കിത്തരുന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ദൈവാലോചനയ്ക്കായി മനസ് വെക്കുകയും ശ്രദ്ധയോടെ കേൾപ്പാൻ താൽപ്പര്യം കാണിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് നന്ദിയോടെ ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു വളരെ പ്രാർത്ഥനയോടെ നമുക്കിന്നത്തെ ധ്യാന ചിന്തകളിലേക്ക് പ്രവേശിക്കാം ഇന്നത്തെ ദിവസം നിങ്ങൾക്കെല്ലാവർക്കും നന്മയാകട്ടെ ചെയ്യുന്നതൊക്കെയും സാധിക്കട്ടെ ആപത്തിലോ അനർത്ഥത്തിലോ ചതിയിലോ ഒന്നും വീഴാതെ ദുഃഖകരമായിരിക്കുന്ന ഒരു വാർത്തയും നിങ്ങൾക്ക് ലോകം സമ്മാനിക്കാതെ സാത്താൻ സമ്മാനിക്കാതെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ പ്രതീക്ഷകളും പ്രത്യാശ നിർഭരമായിരിക്കുന്ന ആത്മീക ജീവിതവും ദൈവം നിങ്ങൾക്ക് സമ്മാനിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ ദൈവാദി ദൈവത്തെ ഒരിക്കൽ കൂടി സ്തുതിച്ചുകൊണ്ട് വിശേഷിയാൽ ഇന്ന് കർത്തൃ ദിവസം കൂടിയായിരിക്കാൻ ദൈവസന്നിധിയിൽ അനുഗ്രഹീതമായിരിക്കുന്ന ഈ ഞായറാഴ്ച ഒരു കർത്തൃദിന ചിന്ത കൂടെ ദൈവമക്കൾക്ക് പങ്കുവെച്ച് ദൈവസന്നിധിയിൽ പ്രതീക്ഷയോടെ കർത്താവിൻ്റെ അരുമപാദപീഠത്തിൽ ദൈവത്തിന് എനിക്ക് തന്ന ദൈവത്തിൻ്റെ ദൂത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നു നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും നിർണായകമായൊരു വേളയിൽ കർത്താവിൻ്റെ മനസ്ഥിതി കർത്താവിൻ്റെ ദൃഢനിശ്ചയം അത് ഇന്ന് നമ്മൾ നമ്മളൊന്നിച്ച് ചിന്തിക്കാൻ പരിശുദ്ധാത്മാവ് വചനത്തിലേക്ക് എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു നിങ്ങളുമായിട്ടത് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു വായിക്കുന്ന വാക്യം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്നാണ് വിശുദ്ധ യോഹന്നാൻ്റെ സുശേഷം പതിനെട്ടാം അധ്യായം നാലാമത് വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നു യോഹന്നാൻ്റെ സുവിശേഷം പതിനെട്ടാം അധ്യായം നാലാമത് വാക്യം വാക്യം ഇങ്ങനെയാണ് യേശു തനിക്ക് നേരിടുവാനുള്ള എല്ലാം അറിഞ്ഞ് പുറത്ത് ചെന്നു നിങ്ങൾ ആരെ തിരയുന്നു എന്ന് അവരോട് ചോദിച്ചു നസറയന യേശുവിനെ എന്ന ഉത്തരം പറഞ്ഞപ്പോൾ അത് ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു ഓക്കെ അവക്കങ്ങൾ തുടരുകയാണ് സംഭവം ഗതസമന തോട്ടത്തിലാണ് ക്രിസ്ത്യാനികൾക്ക് വേദപുസ്തക വായനക്കാർക്ക് ഗതസമന തോട്ടത്തെക്കുറിച്ച് ഒരുമാതിരി ഒരു അവലോകനം കണ്ടേക്കാം യോഹനാൻ എവിടെ എഴുതുന്നത് എങ്ങനെയാണ് കദ്രോം തോട്ടിന് അക്കരയാണ് ഈ തോട്ടം യേശുവും ശിഷ്യന്മാരും പതിവായി അവിടെ പോകാറുണ്ടായിരുന്നു മറ്റൊന്നിനുമല്ല പ്രാർത്ഥിക്കാൻ വേണ്ടി തന്നെയായിരുന്നു ഇത് യൂതയ്ക്കറിയായിരുന്നു ഇച്ചരോട് തെളിച്ചു പറഞ്ഞാൽ സാത്താൻ അറിയായിരുന്നു അതുകൊണ്ടാണല്ലോ യൂതയെ ആളാക്കി ആളുകളുടെ നേതൃത്വത്തിൽ അവിടെ ചെന്ന് യേശുവിനെ കാണിച്ചു കൊടുക്കാൻ വെമ്പൽ കൊള്ളിച്ചത് പ്രാർത്ഥിക്കാൻ പോകുന്ന സ്ഥലം യുവതയ്ക്കറിയായിരുന്നു അവിടെ കർത്താവ് യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ വേണ്ടി കടന്നു എന്ന തോട്ടത്തിനകത്ത് കടന്നു പ്രാർത്ഥിച്ചു എന്ന് മറ്റുതര സുവിശേഷങ്ങളിൽ നിന്നും കൂടി വായിക്കാൻ മനസ്സിലാക്കാൻ കഴിയുന്നു പ്രാർത്ഥിക്കാൻ പോയപ്പോഴേക്കുമല്ല അവിടെ ചെന്ന് പാറയിൽ കടന്ന് യേശു പ്രാർത്ഥിച്ചു പ്രാർത്ഥനയെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോഴോ പ്രാർത്ഥന ഏകദേശം കഴിഞ്ഞപ്പോഴോ ടൈമെടുത്ത് യേശു പ്രാർത്ഥിച്ചു മറ്റുതര സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ പെട്ടെന്ന് ഈ പട്ടിപ്പന്തങ്ങളും വാളും ആയുധങ്ങളുമായി ഗദ്രോന്തോട് കുത്തിക്കയറി യുവദാസിൻ്റെ നേതൃത്വത്തിൽ പട്ടാളവും ദൈവാലയത്തിലെ അധികാരികളെല്ലാവരും കൂടി കൂടി മഹാപുരോഹിത ചേകവരും എല്ലാവരും കൂടി ചേർന്ന് വന്നിരിക്കുകയാണ് അവർ വന്നു എന്ന് തോട്ടത്തിന് വെളിയിൽ പരിസരത്ത് വലിയ രാത്രിയല്ലേ വലിയ വെട്ടവും എല്ലാം കണ്ടപ്പോൾ കർത്താവ് കാര്യം മനസ്സിലാക്കി യേശു പ്രാർത്ഥിക്കുന്ന സ്ഥലത്തൊന്ന് എഴുന്നേക്കുകയാണ് നിങ്ങളെ രംഗം ഒന്ന് മനസ്സിൽ കാണണം എഴുന്നേറ്റ് എങ്ങോട്ടോ പോകണ്ടേന്നറിയാതെ ഉൾക്കിടലം കൊണ്ട് യേശുവിൻ്റെ ഉള്ളം ഭ്രമിച്ചിരിക്കുകയാണെന്ന് വേറെ ചില വാക്യത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും എങ്കിലും യേശു ക്രിസ്തു എങ്ങോട്ടോ പോകണ്ടേന്നറിയാതെ പണ്ട് ദൈവം വരുമ്പോൾ പേടിച്ച് ഏതം തോട്ടത്തിലെ ഏതോ വൃക്ഷങ്ങളുടെ ചോട്ടിൽ ഒളി ഒളിച്ച ആധാമിനെ പോലെ കർത്താവായ യേശു എങ്ങോട്ടെങ്കിലും ഒളിക്കാൻ പോയില്ല യേശു നേരെ പുറത്തു വന്നു ഇവർ തോട്ടത്തിനകത്ത് കിടക്കുന്നതിനേക്കാൾ മുമ്പ് യേശു തോട്ടത്തിന് പുറത്തു വന്നു തോട്ടത്തിന് പുറത്തേക്ക് വരുമ്പോൾ യേശു മനസ്സിൽ കരുതിയ മനസ്ഥിതിയാണ് നാലാമത്തെ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താ എഴുതിയിരിക്കുന്നത് അവിടെ യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞു പുറത്തു വന്നു അബദ്ധത്തിൽ പുറത്തു വന്നതല്ല ഓ നമ്മൾ പറഞ്ഞു വാതിൽ തുറക്കണ്ടായിരുന്നു അങ്ങ് പോകണ്ടായിരുന്നു പുള്ളി പറഞ്ഞപ്പോൾ അതിന് മറുപടി പറയണ്ടായിരുന്നു ആ വഴിക്ക് പോകണ്ടായിരുന്നു അബദ്ധം പറ്റിയതല്ല അറിഞ്ഞുകൊണ്ട് പുറത്തു വന്നു യേശുവിനെ ഓർത്താൻ സ്തോത്രം ചെയ്യുന്നു നമ്മളിപ്പാർക്കും സംഭവിക്കുന്നത് അബദ്ധം രക്ഷിക്കപ്പെട്ടതുപോലെ അബദ്ധം പറ്റിയതാണോ ഓർത്ത് വിചാരിക്കുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട് അബദ്ധം പറ്റിയതല്ല അറിഞ്ഞുകൊണ്ട് എന്തറിഞ്ഞുകൊണ്ട് യേശു തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞുകൊണ്ട് തോട്ടത്തിന് വെളിയിലേക്ക് വരുന്നത് പ്രാർത്ഥനാ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ഇനി എനിക്കൊന്നും നേരിടാനില്ല പ്രാർത്ഥിച്ചപ്പോഴെല്ലാം തീർന്നല്ലോ ഇവിടെ വെച്ചെല്ലാം അവസാനിച്ചല്ലോ എന്ന് എന്നോർത്തോടല്ല പ്രാർത്ഥിച്ച് പുറത്തേക്ക് യേശു വരുന്നത് തനിക്ക് നേരിടുവാനെല്ലാം അറിഞ്ഞുകൊണ്ടാണ് അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ ദൈവാത്മാവിനെ ഗ്രഹിപ്പിച്ചത് പറയട്ടെ പിന്നെ ഇത്രയും നേരം പ്രാർത്ഥിച്ചത് എന്തിനാ കർത്താവേ എന്ന് വേണമെങ്കിൽ സംശയാലുവായ തോമസിന് ചോദിക്കാം ആ ഇവിടെ കിടന്ന് കണ്ണുനീരോടെ മുട്ടയിൽ കിടന്ന് ആഹാരം പോലും കഴിക്കാതെ പ്രാർത്ഥിച്ചിട്ടും പിന്നത്ത് തീപെട്ടിപ്പന്തവും വടിയും വാഴുമായിട്ട് ആൾ വരുവാണോ അപ്പോൾ അതിനല്ലേ പ്രാർത്ഥിച്ചേ എല്ലാ പ്രാർത്ഥനയും വിഷയങ്ങൾ ഒഴിഞ്ഞു പോകാനായിരിക്കുകയല്ല എല്ലാ പ്രാർത്ഥനയും സ്തോത്രം ആളുകളാരും നമ്മളെ കാണാതിരിക്കാനും വിഷയങ്ങൾ നമ്മളെ കാണാതിരിക്കാനും ആയിരിക്കുകയല്ല ഇത്രയും നേരം പ്രാർത്ഥിച്ചിട്ടും ചങ്കിനു നേരെ വടിയും വാളുമായിട്ട് ആൾ വരുവാണോ അതിനാണോ പ്രാർത്ഥിച്ചത് എന്ന് കൂടെ നിൽക്കുന്നവർക്ക് തോന്നിയേക്കാം പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് നേരിടുവാനുള്ളതിൽ നിന്ന് ഒളിച്ചോടാതെ തനിക്ക് നേരിടുവാനുള്ളതിനെല്ലാം നെഞ്ച് വിരിച്ച് ഞാനാണവൻ നിങ്ങളാരെയാണ് അന്വേഷിക്കുന്നേ ഞാനാണ് യേശു എന്ന് പറയാനുള്ള കരുത്ത് ചങ്ക് പടച്ചിരിക്കുന്ന നേരമാണെന്ന് മറ്റിതര സുവിശേഷകന്മാരും കൂടെ ഗതസമനാത്തോട്ടത്തിലെ പ്രാർത്ഥന നിങ്ങൾ മത്തായിലെയും ലൂക്കോസിലെയും മർക്കോസിലെയും ഭാഗങ്ങൾ എടുത്തു വെച്ച് ഞായറാഴ്ചയൊന്ന് വായിച്ചാൽ കാണാൻ കഴിയുന്നു യേശു പത്രോസിനോട് പറയുന്നുണ്ട് ഞാൻ ഉള്ളം പടച്ചിരിക്കുന്നു എൻ്റെ ഉള്ളം ഭ്രമിച്ചിരിക്കുന്നു യേശു നിലത്തുപോയി വീഴുകയോ ചെയ്തത് മനുഷ്യത്വത്തിൽ കർത്താവ് ഭയങ്കരമായിരിക്കുന്ന ഭാരമേറ്റെടുത്തിരിക്കുക പക്ഷേ ഈ പ്രാർത്ഥന കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന യേശുവിനെ ഞാൻ ഞാനിന്ന് രാവിലെ കുറേ നേരം കണ്ടു അല്പനേരം മുമ്പ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ദൈവാത്മാവിൽ ഞാൻ കണ്ടു പേടിച്ച് വിറച്ച് പനി പിടിച്ച സ്തോത്ര മനുഷ്യനെപ്പോലെ വിറച്ച് തൊണ്ണയടറിക്കൊണ്ടല്ല പറയുന്നത് തനിക്ക് നേരിടുവാനുള്ളതെല്ലാം അറിഞ്ഞ് പുറത്തു വന്നു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളോട് ഇന്ന് പകൽക്കാലം ഞാൻ പറയാം ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ഒന്ന് മനുഷ്യജീവിതമാണോ നമ്മുടെ ചിലത് നേരിട്ടേ പറ്റൂ ഈ ലോകം വീണുപോയ ലോകമാണ് മനുഷ്യൻ മനുഷ്യൻ്റെ ശത്രുവായ പിശാജ് അശ്രാന്ത പരിശ്രമം രാവും പകലുമില്ലാതെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലൂടെയാണ് നമ്മൾ ജീവിച്ചു പോകുന്നത് അതിനിടയിലൂടെയാണ് ജീവിച്ചു പോകുന്നത് ഈ ലോകത്തിൽ നമ്മളായിരിക്കുന്നിടത്തോളം കാലം കുടുംബമായി കുഞ്ഞുങ്ങളുമായി ജീവിക്കുന്നിടത്തോളം കാലം പലതിനെ നേരിട്ടേ പറ്റൂ പലതിനെ നേരിട്ടേ പറ്റൂ ആ നേരിടാതെ എന്നും ഗതസമനത്തോട്ടത്തിനകത്ത് പ്രാർത്ഥനാ മുറിക്കകത്ത് തന്നെയാണെങ്കിൽ ഒന്നും നേരിടേണ്ടി വരികയല്ല അത് ജീവിതമല്ലോ എന്തിനാ പ്രാർത്ഥിക്കുന്നേ നാളുകളിൽ അഭിമുഖീകരിക്കാനിരിക്കുന്ന കാര്യങ്ങളെ വിജയകരമാക്കി തീർക്കാനല്ലേ പ്രാർത്ഥിക്കുന്നേ യേശുക്രിസ്തുവിൻ്റെ തോട്ടത്തിലെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ വിഷയം ഒഴിഞ്ഞു പോവുകയല്ലായിരുന്നു പ്രശ്നം ഉണ്ടാക്കാൻ വന്നവര് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവരങ്ങ് നനഞ്ഞ പടക്കം പോലെ ആ അന്ന ഇനി വേണ്ട എന്ന് പറഞ്ഞങ്ങ് മാറുവല്ലായിരുന്നു യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങ് അകലെ നിന്നു ശത്രു കയറി വരുവായിരുന്നു നീവട്ടി പന്തങ്ങളും വാളുമായിട്ട് അവർ മാർച്ച് ചെയ്യുകയായിരുന്നു പ്രാർത്ഥിച്ചവരെ തിരിച്ചുവിടാൻ നോക്കുക അല്ല ചെയ്യുന്നത് യേശു പ്രാർത്ഥിച്ചേശു കരുത്തു പ്രാപിക്കുക എന്നിട്ട് തനിക്ക് നേരിടുവാനുള്ളതല്ല യേശു അറിയുക പ്രാർത്ഥനാ മുറിയിൽ ഹാലയിൽ ഞാൻ വീണ്ടും നിങ്ങളുള്ളൊരു ദൂത് പറയുന്നു ചുറ്റിക്കറങ്ങി നിൽക്കാതെ ജീവിതം തീരണമെങ്കിൽ എൻ്റെ സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ പലതിനെയും നേരിട്ടേ പറ്റൂ ഒന്നും നേരിടാതെ അക്കര നാട്ടിലെത്തി ആരും കാണില്ല നിങ്ങളുടെ വീട്ടിൽ ഒരു എഴുപത്തിയഞ്ച് എൺപത് വയസ്സ് പ്രായമുള്ളൊരു അപ്പച്ചനോ അമ്മച്ചിയോ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വിദേശത്തിരുന്ന് കേട്ടാൽ കൊച്ചുമക്കൾ ആരെങ്കിലും കേട്ടാൽ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറൊക്കെ ഉണ്ടെങ്കിൽ അവരെ ഇന്ന് വൈകുന്നേരം ഒന്ന് വിളിച്ചു ചോദിക്കണം ഒന്നും നേരിടാതെയാണോ ഈ തലമുടി നരച്ചത് ഒന്നും നേരിടാതെയാണോ ഈ തൊലിയൊക്കെ ഇങ്ങനെ ചുക്കിച്ചുളുങ്ങിയത് ഒന്നും നേരിടാതെയാണോ എഴുപത്തഞ്ച് വയസ്സായത് അവർ പറയും മക്കളെ ഒരഞ്ച് ഓളിയം പുസ്തകം എഴുതിയാൽ തീരില്ല നേരിട്ടത് ജീവിതത്തിൽ ചങ്കിന് നേരെ വന്ന തലയ്ക്ക് നേരെ വന്ന ജീവിതത്തിന് നേരെ മാർച്ച് ചെയ്ത് കയറി വന്ന തീയും വാളുമായി വന്ന അനേക വിഷയങ്ങളെ തരണം ചെയ്യാൻ എങ്ങനെ കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ഭക്തന്മാർ പറയും പ്രാർത്ഥന കൊണ്ട് കഴിഞ്ഞു പലതും നേരിട്ടേ പറ്റൂ എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഉച്ചയോടുകൂടെ ഏഴ് ദിവസത്തെ ഉപവാസം തീരുക ഈ ഉപവാസം തീരുമ്പോഴേക്കും നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് നേരിടാനുള്ളതെല്ലാം പെട്രോൾ ബാഷ്പീകരിച്ചു പോയതുപോലെ പോയിട്ടുണ്ടാകും ബലൂൺ പൊട്ടിപ്പോയതുപോലെ പൊട്ടിയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കരുത് നേരിടാനുള്ളതിനെല്ലാം കരുത്തു തന്നതാ പ്രാർത്ഥന പലതിനേയും നേരിട്ടേ പറ്റൂ നേരിട്ട് അതിനെ കീഴടക്കണം വിഷയങ്ങൾ നേർക്കു നേരെ വരുമ്പോൾ നേരിടാൻ വേണ്ടി ക്രമ തരണമെന്ന് പ്രാർത്ഥിക്കണം ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഭാര്യയും ഭർത്താവും കൂടി വീട്ടിൽ കിടന്ന് കോഴി പോകാൻ പോരെടുക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോരെടുക്കണം എന്നല്ല നിൻ്റെ പ്രിയപ്പെട്ടവരെയും നിൻ്റെ കുഞ്ഞുങ്ങളെയും പിച്ചു ചീന്താൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ശക്തിയെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ച് നേരിടണം എത്ര പേർ ഈ കാര്യത്തിനകത്തൊരു അഗ്രി ചെയ്യും ദൈവത്തോട് നാഥ എന്ത് നേരിടേണ്ടി വന്നാലും ജീവിതമാണ് ചിലപ്പോൾ നാൽപ്പത് അമ്പത് അറുപത് മുപ്പത്തെട്ട് ഇരുപത്തേഴ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് പ്രായം ആയുസ് തീരണമെങ്കിൽ കർത്താവ് വന്നില്ലെങ്കിൽ കൊറോണ കാലത്ത് കർത്താവ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഞാനും വരാൻ താമസിച്ചാൽ പത്ത് പതിനഞ്ച് വർഷവും ഇനി നീണ്ടുപോയാൽ പലതിനെ നേരിടേണ്ടി വരും നമ്മൾ വിചാരിച്ചതിനേക്കാൾ കണ്ടതിനേക്കാൾ പലതിനെ നേരിടേണ്ടി വരും വ്യക്തിപരമായ ജീവിതത്തിലും ലോകപരമായ ചിന്തയിലും സാമൂഹ്യ ജീവിതത്തിലും മനുഷ്യൻ പലതിനെ നേരിടേണ്ടി വരും പ്രാർത്ഥിക്കാത്തവന് വിഷയങ്ങളെ നേരിടാൻ പറ്റാത്തൊരു കാലം വരികയാണ് യേശുഗതസമനത്തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രശ്നങ്ങൾ തീരുവല്ലായിരുന്നു ഒതുങ്ങുകയല്ലായിരുന്നു നേരിടാൻ ഞാനാണവൻ എന്ന് പറയാൻ ചില വിഷയങ്ങളെ നേരിടാൻ ആത്മാവെന്നോട് പറയുന്നു നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചെന്ന് നിർത്താവുന്നു എന്തിന് ഉപവാസവും പ്രാർത്ഥനയും തീരെ ഇനി ഉപവാസം എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഈ സന്ദേശം കേട്ട ദൈവമക്കളെ ഈ മാസാവസാനം ഞായറാഴിച്ച പ്രത്യേകം ഇവിടെ ഇരുന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് കൈ ഉയർത്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ ഈ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി കയറ്റിവിട്ടത് എന്തിനാ എൻ്റെ ജനം സ്തോത്രം അവർ ശരിക്കും നേരിടേണ്ട വിഷയങ്ങളിൽ കരുത്താർജിക്കാൻ അവരെ ബ്ലെസ് ചെയ്തവരെ ബാക്കി ഞാൻ നോക്കിയോളാന്ന് ദൈവം എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ആത്മാവിനെ അനുസരിക്കാൻ തുടങ്ങിയ ദൈവമക്കളെ പല കാര്യങ്ങളെ നേരിട്ടെങ്കിലേ പറ്റൂ ഇന്ന് നീ നേരിട്ടുകൊണ്ടിരിക്കുന്ന വിഷയം ഒരുപക്ഷെ ക്രൂശോളം എത്തിയേക്കാം ഒരുപക്ഷെ വല്ലാത്ത നിലവാരത്തിൽ കണ്ടു നിൽക്കുന്ന ചിലര് അയ്യോ എന്ന് വിളിച്ച് കാണാൻ വയ്യാതെ മുഖം മറച്ചേക്കാം വേറെ ചിലർ തലകുലുക്കിയിട്ട് ആഹാ കിട്ടി പണി എന്ന് പറയത്തക്ക രീതിയിൽ തലകുലിക്കുക രണ്ട് തരം ആളുകൾ എപ്പോഴും ഉണ്ട് ചിലർ തലകുലുക്കുന്നവർ ചിലർ അയ്യോ എന്ന് വിളിച്ച് റിശിനേ പുത്രിമാരെ പോലെ കരയുന്നവർ സ്തോത്രം ഹല്ലലുയ്യ ഇന്ന് ചിലർക്ക് ദുഃഖവും ചിലർക്ക് തലകുലുക്കത്തിനൊക്കെ ഖയതുവാകുന്ന രീതിയിൽ നമ്മളീ പലരും പലതിനെ നേരിട്ടേ പറ്റൂ ഞാനൊരു ഉറപ്പ് തരാം നിരന്തര പ്രാർത്ഥനയുള്ള മനുഷ്യനാണ് നിങ്ങളെങ്കിൽ നിര പ്രാർത്ഥനയുള്ളൊരു ദൈവവൈതലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് നേരിടാനുള്ള പല വിഷയങ്ങളെയും ആ വിഷയത്തെക്ക ഉരുക്കുപോലെ ഞാനാണെന്ന് പറയാൻ ഒളിച്ചോട്ടം നടത്താതെ കള്ളത്തരം പറയാതെ കുറ്റിച്ചോട്ടിലും മരച്ചോട്ടിലും ആദാമും ഹൗിയും ഒളിച്ചതുപോലെ ഒളിക്കാതെ വിഷയങ്ങളെ നേരിടാൻ കർത്താവ് കൃപ തരാൻ പോവാൻ പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് ഞാനാണെന്ന് പറഞ്ഞ് ഇറങ്ങി വരാൻ അകത്തൊളിക്കാനല്ല സ്തോത്രം പുറത്തു വന്നു എഴുതിയിരിക്കുന്നത് ചില വിഷയങ്ങളെ അഭിമുഖീരിപ്പാൻ യേശുവിൻ്റെ നാമത്തിൽ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മുന്നോട്ടുള്ള മാസങ്ങളിൽ ഒളിച്ചു പാർക്കാനല്ല നാട് വിട്ടുപോകാനല്ല വിഷയങ്ങളിൽ നിന്ന് ഒളിച്ചോട്ടം നടത്താൻ ഞാനാണ് എന്നെ തേടിയാ നീ വന്നിരിക്കുന്നെങ്കിൽ പിശാചെ അത് ഞാനാണ് അന്ധകാരത്തിന്റെ വ്യാപാരമേ അതിന്റെ ഏജന്റുമാരെ അതിന്റെ കെടുതികളെ അതിന്റെ പോരുകളെ പോർവിളികളെ ഞാനാണ് ദൈവത്തിന്റെ മകൻ ദൈവത്തിന്റെ മകൾ എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രോത്രം നേരിടാനുള്ളതിനെ നേരിടാൻ അതുര ശമന ഹതരക്ഷസിയ നേരിടാനുള്ളത് എന്തുമാകട്ടെ അതിനെ നേരിടാൻ തന്റെ തന്റെ ഇടത്തോടെ നേരിടാൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ പൈതൃകന് കഴിയും പ്രാർത്ഥന നിർത്തരുതേ ഈ ദിവസങ്ങളിലൊക്കെ ഈ മുട്ടയിലിരുന്ന് പ്രാർത്ഥിക്കാൻ ദൈവാത്മാവ് പല വാക്കുകളിലൂടെ പ്രേരിപ്പിക്കുക പണ്ടും ഞാൻ മുട്ടയിരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു മുഴങ്കാലമേ പ്രാർത്ഥിക്കുക പക്ഷേ ഇപ്പം പിന്നെയും പ്രേരണ തരിക ഒത്തിരി പേരങ്ങനെ മുട്ടയിലൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു കഴിയുമെങ്കിൽ ദൈവസന്നിധിയിൽ നിങ്ങളുടെ ഗതസമനത്തോട്ടം നിങ്ങളുടെ പ്രാർത്ഥനാ മുറി ഒരു പക്ഷേ കൊച്ചു വീടിൻ്റെ മുറിയിൽ ഒരു ഒരു സ്തോത്രം ചെറിയ കാർപ്പറ്റായിരിക്കും അല്ല ലൂയ്യ ആ മുറിക്കകത്ത് മുട്ടുകുത്തി ദൈവത്തോട് പറയണേ ഇത് നിൻ്റെ ഗതസമനയാണെന്ന് നീ മനസ്സിൽ കാണണേ അവിടെ നീ ഉരുകി ഉരുകി ദൈവത്തോട് പ്രാർത്ഥിക്കണേ നീ ശക്തി ആചർ ആർജ്ജിക്കണേ സ്തോത്രം പ്രാർത്ഥന കഴിയുമ്പോഴേക്കും എല്ലാം തീർന്നു എന്നുള്ള വിചാരത്തിനകത്ത് തെറ്റുധരിക്കരുതേ നേരിടാൻ പലതുമുണ്ടെന്നുള്ള വിശ്വാസത്തോടെ മുന്നേറണമേ സ്തോത്രം ദാവീദ് സിംഹത്തെ നേരിട്ടു ദാവീദ് കരടിയെ നേരിട്ടു ദാവീദ് ഗോലിയാത്തിനെ നേരിട്ടു അല്ല മറ്റു പലരുന്നെ നേരിട്ടു നേരിട്ടതുകൊണ്ടാണ് സിംഹാസനത്തിൽ ഇരിക്കാൻ പറ്റിയത് ഒന്നിനെ നേരിടാതെ സ്ത്രോത്രം ഒളിച്ചോട്ടം നടത്തിയായിരുന്നെങ്കിൽ ദൈവം പോലും അവഗണിച്ചേനെ പല പ്രശ്നത്തെ നേരിടാൻ ഇവന് കഴിയുമെന്ന് കണ്ടപ്പോഴാണ് ദൈവം ഇസ്രായേലിന് നേരെ വരുന്ന ശത്രുക്കളെ നേരിടാൻ ഇവനെ രാജാവാക്കിയത് സ്വർഗം പറയുന്നു നേരിടാനുള്ള കരുത്ത് ജീവിതത്തിൽ കുടുംബത്തിൽ കുടുംബത്തിന് നേരെ വരുന്ന മക്കളുടെ കുടുംബത്തിന് നേരെ വരുന്ന നിങ്ങളുടെ കുടുംബജീവിതത്തിന് നേരെ വരുന്ന നിങ്ങളുടെ ആത്മീയ ജീവിതത്തിന് നേരെ വരുന്ന ഏത് കൊടുങ്കാറ്റിനെയും പെരുങ്കാറ്റിനെയും നേരിടാൻ പാക്കപ്പലിലെ പാ പോലെ ചുരുണ്ടുകൂടി കൊട്ടച്ചോട്ടി കിടക്കാനല്ല തല ഉയർത്തി കൊടുങ്കാറ്റിന് നേരെ നിൽക്കാൻ ദൈവം നിങ്ങളെ പ്രാപ്തരാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ച് നിർത്തുന്നു ഞാൻ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് പരിശുദ്ധനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ മനുഷ്യനായി ഞങ്ങളെ സൃഷ്ടിച്ചതിനായി സ്തോത്രം പ്രത്യേകിച്ച് വചന നിശ്ചയത്തോടെ ജീവിപ്പാൻ കൃപ തന്നതിന് സ്തോത്രം പ്രാർത്ഥിക്കാൻ ഞങ്ങൾക്ക് അവസരം തന്നതിന് സ്തോത്രം ഉപവസിക്കാൻ മനസ്സ് തന്നതിന് സ്തോത്രം നാഥ ഈ പ്രാർത്ഥന തീരുന്ന ദിവസം ദൈവം തന്ന ദൂത് ഞങ്ങളെ സംബന്ധിച്ച് വലുതാണ് കർത്താവേ എൻ്റെ കർത്താവ് ഗതസമനത്തോട്ടത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ പ്രശ്നങ്ങൾ തീരുകയല്ലായിരുന്നു ഓഹ് റഹ ബദിനിയ വരേണ്ടവർ തടയപ്പെടുവല്ലായിരുന്നു തിരിഞ്ഞു പോവുകയല്ലായിരുന്നു അവർ യൂതയുടെ നേതൃത്വത്തിൽ വടിയും തീയുമായിട്ട് കയറി വരുവായിരുന്നു എൻ്റെ കർത്താവോ അപ്പുറത്തെ മലഞ്ചരിവിലൂടെ ഓടിയെന്നല്ലോ എൻ്റെ അപ്പാ അങ്ങ് നേരിടാനുള്ളതറിഞ്ഞ് പുറത്തു വന്നു എൻ്റെ ദൈവമേ എൻ്റെ വചനം കേൾക്കുന്ന എല്ലാവരും ഞാനിവിടെ ഇരുന്ന് കരമുയർത്തി അനുഗ്രഹിക്കുന്നു ബാക്കി കാലത്ത് നേരിടേണ്ട വിഷയങ്ങളെ നേരിടാൻ അസാധാരണ ശക്തി ആസാധാരണ ശക്തി എന്നും കരയാനും നിലവിളിക്കാനും മൂലയിൽ ഒതുങ്ങാനും അല്ല നേരിടാൻ നേരിടാൻ അസാധാരണ ശക്തി ദൈവമക്കൾക്ക് കൊടുത്തേക്കണേ അവർ ശക്തി പ്രാപിക്കട്ടെ ബലം പ്രാപിക്കട്ടെ അവരകത്തിരിക്കാതെ പുറത്തു വരട്ടെ നേരിടാനുള്ളതിനെ നേരിടാനുള്ള കൃപ കൊടുത്തേക്കണം പ്രാർത്ഥന കേട്ടതിന് നന്ദി കർത്താവിനോട് ഞാൻ വിനീതമായിട്ടാണ് അപേക്ഷിക്കുന്നത് ദൈവമക്കൾക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ടാണ് അപേക്ഷിക്കുന്നത് ദൈവം അത് ചെയ്യണം പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ അപേക്ഷിക്കുന്നു കേൾക്കണേ പിതാവേ ആ മേൻ